ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ, ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന വീഡിയോ എന്ത് ഷെയർ ചെയ്യാനാണെന്ന് നിങ്ങൾക്കൊരു പക്ഷേ ഒരു ക്വസ്റ്റ്യൻ കാണും. അങ്ങനെയല്ല, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു യാത്രയാണിത്. ഞാൻ ഓഫീസിലേക്ക് കാറിനും ബസ്സിനും ട്രാവലറിനും ജീപ്പിനും ഒക്കെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഈവൻ ട്രക്കിന് വരെ പോയിട്ടുണ്ട്, അനുഭവമുണ്ട് എനിക്ക്. എന്നാൽ ഇതിനൊക്കെ വിഭിന്നമായിട്ട് ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് വാട്ടർ മെട്രോയുടെ സർവീസ് ഉപയോഗിച്ചിട്ടാണ്. സോ വാട്ടർ മെട്രോയിലൂടെ ബോട്ടിലാണ് ഇന്ന് ഓഫീസിലേക്ക് പോകുന്നത്. സോ വാട്ടർ മെട്രോയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺ. അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. 30 രൂപയാണ് വൈറ്റിലയിൽ നിന്ന് കാക്കനാട് വരെ സഞ്ചരിക്കാനുള്ള ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്, ചുരുട്ടി കൂട്ടി കളയരുത്. കാരണം പലയിടത്തും ഡോറുകൾ ഓപ്പൺ ആണെങ്കിൽ ടിക്കറ്റ് നിങ്ങൾ സ്കാൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനാവും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് പോകാനുള്ള ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് നോക്കാം ബോട്ടിനകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്. ഇവിടുത്തെ ജീവനക്കാരുടെ ഡ്രസ് കോഡൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വിമാനത്തിലെ പൈലറ്റുമാരോട് സാമ്യമുള്ള ഡ്രസ് കോഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇന്ന് ഈ ദിവസം വൈറ്റില സ്റ്റേഷനിലെ ബോട്ടിൽ ആദ്യം കയറുന്ന യാത്രക്കാരൻ ഞാനാണ്. ബോട്ട് ലാൻഡിങ് ഏരിയയിലെ കാഴ്ചകളൊക്കെ പകർത്തിയതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ ഓൾറെഡി ഇവിടെ ധാരാളം യാത്രക്കാർ വന്നു കയറി. അങ്ങനെ ബോട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഗ്ലാസ് വിൻഡോ ആണ് ഇവിടെ ഉള്ളത്. പുറത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അകത്തിരിക്കുന്ന യാത്രക്കാർ പുറത്തെ കാഴ്ചകൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓഫീസിലേക്കുള്ള ഒരു യാത്രയാണെങ്കിലും ഏകദേശം വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ ആ ഒരു മൂഡാണ് ഈ ബോട്ടിനുള്ളിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെയാണ് എമർജൻസി എക്സിറ്റ് ഉള്ളത്. മാക്സിമം അലോ ചെയ്യുന്നത് 100 പേരെയാണ്. ക്രൂ അടക്കം 100 പേരെയാണ് ഈ ബോട്ടിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം കപ്പാസിറ്റി. പിന്നെ ഇവിടെ ഒരു ഈ ബട്ടണിൽ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൻ്റെ സ്ലാങ്കുമായിട്ട് സംസാരിക്കാൻ പറ്റും. എമർജൻസി സിറ്റുവേഷൻ വല്ല വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഫസ്റ്റ് എയ്ഡ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ ബോട്ട് പുറപ്പെട്ട് കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ മറ്റൊരു ബോട്ട് എതിർദിശയിൽ വരുന്നത് കണ്ടു. കാക്കനാട് നിന്ന് വൈറ്റിലയിലേക്ക് സർവീസ് നടത്തുന്ന ബോട്ടാണത്. ഈ റൂട്ടിൽ നമ്മൾ ഒരുപാട് ബോട്ട് തിയേറ്ററുകൾ കണ്ടു. എനിക്ക് തോന്നുന്നു ഈ റൂട്ടിൽ വേറെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വാട്ടർ മെട്രോ വന്നതോടുകൂടി ആ ബോട്ട് സർവീസൊക്കെ നിർത്തിയെന്നാണ് തോന്നുന്നത്. കൊച്ചി വാട്ടർ മെട്രോയുടെ സെക്കൻഡ് ഫേസ് കൂടി കംപ്ലീറ്റ് ആകുമ്പോഴാണ് തികച്ചും ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സർവീസായിട്ട് ഇത് മാറുക. സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇൻഫോ പാർക്കിന് ഉള്ളിലായിട്ട് തന്നെ ഒരു വാട്ടർ മെട്രോ സ്റ്റേഷൻ വരും. അവിടെ നിന്ന് നമുക്ക് കാക്കനാടിലേക്ക് പോകാം. കാക്കനാട് നിന്ന് വൈറ്റിലേക്ക് പോകാം. വൈറ്റിലയിൽ നിന്ന് തൈക്കൂടം, തൈക്കൂടം നെട്ടൂർ, നെട്ടൂരിൽ നിന്ന് കുമ്പളം, അങ്ങനെ ഇടക്കൊച്ചി വരെ നമുക്ക് പോകാൻ പറ്റും. ആലപ്പുഴ സൈഡിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഇടക്കൊച്ചിയിൽ നിന്ന് ബോട്ട് കയറുവാണെങ്കിൽ കാക്കനാടോ ഇൻഫോ പാർക്കിൽ വന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത്. ബോട്ടിലൂടെ ആണുമ്പോൾ നമുക്ക് യാതൊരുവിധ ബ്ലോക്കോ ടോളോ ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ സാധിക്കണം.
വളരെയധികം പണം ചെലവഴിച്ചാണ് നമ്മൾ ആലപ്പുഴയിലും കുമരകത്തൊക്കെ ഹൗസ് ബോട്ട് യാത്ര തിരഞ്ഞെടുക്കുന്നത്. ഏകദേശം ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ കുട്ടനാടിലൂടെയോ ആലപ്പുഴയിലൂടെയോ സഞ്ചരിക്കുന്ന ഒരു യാത്രാനുഭവമാണ് എനിക്ക് തോന്നിയത്. കൊച്ചിയുടെ ഒരു നാഗരികതയും കായൽ തീരത്തിൻ്റെ ഗ്രാമീണതയും വളരെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും എല്ലാം ചേർന്നിട്ട് വാട്ടർ മെട്രോ നമ്മളുടെ മുന്നിലേക്ക് വന്ന് വളരെ കൂൾ കാം ആയിട്ടുള്ള ഒരു യാത്രാനുഭവമാണ്. ഈ യാത്രയെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബോട്ടിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഒന്ന് എയർ കണ്ടീഷൻഡാണ്, മറ്റൊന്ന് സാധാരണ ബോട്ടാണെങ്കിൽ ജലാശയത്തിൻ്റെ ഓളത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ബോട്ട് വളരെ സ്റ്റഡി ആയിരുന്നു, ഒരു അനക്കവും ഇല്ല. വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു യാത്രാനുഭവമാണ് എനിക്ക് കിട്ടിയത്. ഞാനെടുത്ത ടിക്കറ്റ് സിംഗിൾ ടിക്കറ്റാണ്, അതിൻ്റെ നിരക്ക് 30 രൂപയാണ്. വൈറ്റിലയിൽ നിന്ന് കാക്കനാട്ടിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് ചിലവാകുന്ന തുക 30 രൂപയാണ്. പിന്നീട് കൊച്ചി വാട്ടർ മെട്രോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പീരീഡ് പാസ് അവൈലബിൾ ആണ്. വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി പാസ് അവൈലബിൾ ആണ്. വീക്കിലി എന്ന് പറയുമ്പോൾ 12 ട്രിപ്പ് നമുക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റും. അതിൻ്റെ പാസ് നിരക്ക് എന്ന് പറയുന്നത് 180 രൂപയാണ്. മന്ത്ലി പാസ്സിൽ 50 ട്രിപ്പ് അവൈലബിൾ ആണ്, നമുക്ക് അതിൻ്റെ നിരക്കെന്ന് പറയുമ്പോൾ 600 രൂപയാണ്. പിന്നീട് ക്വാർട്ടർലി പാസ്സും ഉണ്ട്. ക്വാർട്ടർലി പാസ് എന്ന് പറയുമ്പോൾ 90 ദിവസം വാലിഡിറ്റി ഉണ്ട്, അതിന് 150 ട്രിപ്പ് ഉണ്ട്, അതിൽ 1500 രൂപയാണ് അതിൻ്റെ ഫെയർ. രാവിലെ 7:45 വൈറ്റിലയിൽ നിന്നുള്ള ആദ്യ സർവീസ് ആരംഭിക്കാം. കാക്കനാട് നിന്ന് രാവിലെ 8:25 ആദ്യത്തെ ബോട്ട് സർവീസ് ആരംഭിക്കാം. രണ്ട് ലൊക്കേഷനിലായിട്ടും രാവിലെ തൊട്ട് ഉച്ചവരെ 8 സർവീസുകളുണ്ട്. രാത്രി 7 മണിയോടുകൂടി വൈറ്റിലയിൽ നിന്ന് കാക്കനാടിലേക്കുള്ള അവസാന ബോട്ട് സർവീസ് പുറപ്പെടുന്നു. കാക്കനാട് നിന്ന് വൈറ്റിലയിലേക്കുള്ള അവസാന സർവീസ് 7:40 പുറപ്പെടുന്നത്. ബോട്ടിൻ്റെ ടൈമിങ്ങൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ ഷെയർ ചെയ്യാം. ബോട്ടിൻ്റെ ടൈം നമ്മൾ അനലൈസ് ചെയ്യുമെന്ന് മനസ്സിലാകുന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 45 മിനിറ്റുകളുടെ ഇടവേളകളാണുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 45 മിനിറ്റ് കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും കൂടുതൽ ബോട്ടുകൾ കൊച്ചി വാട്ടർ മെട്രോ നീര് തൊടിയിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊച്ചി ഷിപ്പ്യാർഡാണ് ബോട്ടുകളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. കൂടുതൽ ബോട്ടുകൾ ഉടൻ തന്നെ എത്തും. അങ്ങനെയാണെങ്കിൽ ഈ 45 മിനിറ്റ് ഇടവേള നമുക്കൊരു 10 മിനിറ്റിലേക്ക് 12 മിനിറ്റിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചി വാട്ടർ മെട്രോ ഇസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് സക്സസ്. അങ്ങനെ നമ്മൾ കാക്കനാട് എത്തി. നമുക്കിപ്പോൾ കാണാൻ പറ്റും കാക്കനാട് മെട്രോ സ്റ്റേഷൻ. ഏകദേശം 15-17 മിനിറ്റാണ് വൈറ്റിലയിൽ നിന്ന് കാക്കനാടേക്ക് യാത്ര ചെയ്യാൻ നമ്മൾ എടുത്ത സമയം. ബൈ റോഡാണ് നമ്മൾ പോകണമെങ്കിൽ ഒരു പക്ഷേ ഒരു 45 മിനിറ്റ്സ്, ശരിക്കും ട്രാഫിക്കുള്ള ടൈമാണെങ്കിൽ ഒരു 1 അവറെങ്കിലും നമ്മളെടുക്കും. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു യാത്രാനുഭവമാണ് വാട്ടർ മെട്രോ നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കാക്കനാട് മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി മെട്രോ സ്റ്റേഷനിൽ പുറത്ത് കിടക്കുന്ന കാഴ്ചകളാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു ടിക്കറ്റ് കളയരുത്, ടിക്കറ്റ് ഇവിടെയും സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ. എന്നാൽ മാത്രമേ ഈ ഡോറുകളൊക്കെ ഓപ്പൺ ആവുള്ളൂ. ഇവിടെ വന്നപ്പോഴും എങ്ങനെ ഓഫീസിലേക്ക് പോകും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനും ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ആ സൊല്യൂഷനാണ് ഇലക്ട്രിക് ഓട്ടോ.
മെട്രോ സ്റ്റേഷനുള്ളിലായിട്ട് തന്നെ ഇലക്ട്രിക് ഓട്ടോ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ഇതിലൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോവാണ്. ഇലക്ട്രിക് ഓട്ടോ എന്ന് പറയുമ്പോൾ റീചാർജ് ചെയ്യുന്ന ബാറ്ററി അല്ല ഈ ഓട്ടോയ്ക്കുള്ളത്. ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി സ്വാപ്പിംഗ് ആണ്. അതായത് കാലിയായ ചാർജ് ചെയ്യുന്ന ബാറ്ററി ആയിട്ട് നമ്മൾ സ്വാപ്പിംഗ് സെൻറ്ററിൽ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഫുൾ ചാർജുള്ള ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഓട്ടോയുടെ ഫങ്ഷൻ. അതാകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യുന്ന സമയം ലാഭിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്നത് ലുലു സൈബർ ടവർ ആണ്. 11 നിലകളിലായി 900,000 ചതുരശ്ര അടി പ്രീമിയം വർക്ക് സ്പേസ് ആണ് ഇതിനുള്ളത്. ബാങ്ക്, ATM, ഫുഡ് കോർട്ട്, വിശാലമായ കോൺഫറൻസിങ് ഹാൾ, ആമ്പിൾ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഈ ബിൽഡിങ്ങിൻ്റെ എടുത്ത് പറയത്തക്ക പ്രത്യേകതകളാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായി. ഇപ്പോൾ നമ്മൾ എത്തുന്നത് കൊച്ചിയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. എൻ്റെ ഓഫീസ് ഇവിടെയാണുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്നത് KPMG. സോ നമ്മുടെ യാത്ര ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയിൽ സൈനിങ് ഓഫ്.